ഹൈ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ, ഇറ്റ്സ് മീ ഹോമോ ചാമ്പ്യൻ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോൾ 15 പ്ലസും 15 പ്രോ മാക്സും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. 15 പ്രോ മാക്സിൻ്റെ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഇതിൻ്റെ തമ്മിൽ കമ്പാരിസൺ ആണ്. രണ്ടും 15 ലൈനപ്പാണ്. ഇത് തമ്മിൽ ഒരുപാട് സിമിലാരിറ്റീസും ഉണ്ട്, ഡിഫറൻസും ഉണ്ട്. രണ്ടും സെയിം ബട്ട് ഡിഫറൻ്റ് ആണ്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫിഫ്റ്റീൻ ലൈനപ്പിലെ രണ്ട് ഡിവൈസസ് ആണ് ഇരിക്കുന്നത്, ഒന്ന് പ്രോ മാക്സും ഒന്ന് പ്ലസും. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു ലുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല ഏതാണ് പ്രോ മാക്സ്, ഏതാണ് പ്ലസ് എന്ന്. പക്ഷെ നമ്മൾ ഡിവൈസ് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സാക്ട് ഐഡിയ കിട്ടും. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഡിസ്പ്ലേ കാര്യങ്ങളെല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ്. ഡൈനാമിക് ഐലൻഡ് രണ്ടും 6.7 ഇഞ്ച് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഒരു ഡിസ്പ്ലേയിൽ വരുന്ന ചേഞ്ച്, ഇത് 120 റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. ഇത് ഇപ്പോഴും ഐഫോൺ 16 മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പം 2024 പോലും നമുക്ക് പ്ലസ് എടുക്കാൻ ഒരു 85,000 വില വരുന്നുണ്ട്. എന്നിട്ട് പോലും നമുക്ക് 60 മാത്രമേ നമുക്ക് റിഫ്രഷ് റേറ്റ് കിട്ടുന്നുള്ളൂ. പിന്നെ ഡിസ്പ്ലേയിൽ നോക്കുമ്പോൾ ബെസലിൻ്റെ സൈസാണ്. നമുക്ക് പ്രോ മാക്സിൽ വരുമ്പോൾ കുറച്ചുകൂടി തിന്നായിട്ടുള്ള ബെസലും കാര്യങ്ങളൊക്കെയാണ്. പ്ലസ്സിൽ വരുമ്പോൾ കുറച്ചുകൂടി വിട്ടുള്ള ബെസലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതാണ് വേറൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞത്. പിന്നെ രണ്ടിൻ്റെ ഷാസികൾ, നമ്മൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ 13 തൊട്ടുള്ളതുപോലെ തന്നെ അലുമിനിയം ഷാസിയിലാണ് ഫോൺ മൊത്തം വരുന്നത്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. നമ്മൾ പ്രോ മാക്സിൽ വരുമ്പോഴത്തേക്ക് ടൈറ്റാനിയമാണ് അതിൻ്റെ ഷാസിയും കാര്യങ്ങളൊക്കെ വരുന്നത്. അതാണ് ഈ പ്രാവശ്യത്തെ 15 ലൈനപ്പിലെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ, അതായത് ടൈറ്റാനിയം ബോഡി. ഇത് നാച്ചുറൽ ടൈറ്റാനിയം എന്ന് പറയുന്ന കളറാണ്. ഇതൊരു പിങ്ക്. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, 15 ലൈനപ്പിൽ ഈ പ്ലസ്സിന് നോർമൽ 15 ഒരു ഒരുപാട് ലൈറ്റ് കളേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. പിങ്ക്, കിളിപ്പച്ച, അങ്ങനെയുള്ള കോമഡി കളേഴ്സാണ് കൂടുതലും കൊടുത്തിരിക്കുന്നത്. കൂടുതലും ലേഡീസിന് ഇഷ്ടപ്പെടുന്ന കളേഴ്സാണ് അവർ കൊടുത്തിരിക്കുന്നത്. പക്ഷേ നമുക്ക് 15 പ്രോയിൽ വരുമ്പോൾ ഇതേപോലെ നാച്ചുറൽ ടൈറ്റാനിയം വരുന്നുണ്ട്, നേവി ബ്ലൂ വരുന്നുണ്ട്, ബ്ലാക്ക് വരുന്നുണ്ട്, വൈറ്റ് വരുന്നുണ്ട്, അങ്ങനെ കുറച്ച് കളേഴ്സ്. അപ്പോൾ അതാണ്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ക്യാമറയിലെന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ടിലും സിനിമാറ്റിക് കാര്യങ്ങളെല്ലാം 4K ഷൂട്ട് ചെയ്യാം. രണ്ടിലും 48 MP തന്നെയാണ് ക്യാമറ. അതായത് ഈ ലെൻസ് വന്നിട്ട് എല്ലാം സെയിം തന്നെയാണ്, വേറെ ഡിഫറൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഇത് പ്രോ ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രോറസ് ലോഗ് ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്യാം, പ്രോറസിൽ ഷൂട്ട് ചെയ്യാം. അങ്ങനെയുള്ള പ്രോ എന്നുള്ളത് അനർത്ഥമാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രോസ് ഫീച്ചേഴ്സ് ഇതിൽ നമുക്ക് നോർമലി തന്നെ ഷൂട്ട് ചെയ്യാം. നമ്മൾ ആ 13 വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഫാർ അവേ ബെറ്റർ ആണ് ഈ ഒരു 15 പ്ലസ് എന്ന് പറയുന്നത്. ബാറ്ററിക്ക് ബാറ്ററി, ഡിസ്പ്ലേക്ക് ഡിസ്പ്ലേ, ക്യാമറ 48 MP ക്യാമറ ആയിട്ടുണ്ട്. എന്ന് വേണ്ട എല്ലാത്തരം ഫീച്ചറും നമുക്കിതിൽ കിട്ടുന്നുണ്ട്. പിന്നെ കുറച്ച് ബൾക്കിയാണ് രണ്ടും, കയ്യിൽ ഒതുങ്ങാൻ. നമ്മൾ 15 അല്ലെങ്കിൽ 14, 13 ഒക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് സൈസ് കൂടുതലാണ്. ഒരു 14 സീരീസ് തൊട്ടാണ് ഇവർ ഈ ഒരു പ്ലസ് എന്ന് പറയുന്ന ഈ ഒരു മോഡൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പിന്നെ നമുക്ക് ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കിതിൽ 5X ടെലിഫോട്ടോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിൽ നമുക്ക് 2X മാത്രമേ വരുന്നുള്ളൂ. അതൊരു മെയിൻ ഡിഫറൻസ് ആണ്. അത് ഈ ഒരു ക്യാമറ മൊഡ്യൂളിൻ്റെ ഒരു ഡിഫറൻസ് ആണ്. പിന്നെ വന്നിട്ട് നിങ്ങൾക്കറിയാമെന്നുള്ള പോലെ രണ്ടും സി ടൈപ്പാണ് ചാർജിങ് കാര്യങ്ങളൊക്കെ വരുന്നത്. രണ്ടും മാത്രമല്ല, 15 ലൈനപ്പ് എല്ലാം സി ടൈപ്പാണ് വരുന്നത്. അപ്പോൾ അതിൽ തന്നെ ഇത് USB 3 സി ടൈപ്പും ഇതിൽ USB 2 സി ടൈപ്പുമാണ്. അപ്പം ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരു 20% ഡാറ്റ ട്രാൻസ്ഫറിങ് സ്പീഡ് കൂടുതലായിരിക്കും. നമുക്ക് ഒരു റിയൽ ലൈഫിൽ നമുക്കങ്ങനെ വലിയ സ്പീഡ് ഡിഫറൻസ് ഒന്നും തോന്നത്തില്ല. പക്ഷേ ഓൺ പേപ്പർ പറയുകയാണെങ്കിൽ A17 Bionic ചിപ്പാണ് നമ്മൾ 15 പ്രോ മാക്സിൽ വരുന്നത്. A16 Bionic ചിപ്പാണ് പ്ലസ്സിൽ വരുന്നത്, 15 പ്ലസ്സിൽ വരുന്നത്. പിന്നെ രണ്ടിനും 6-core CPU കാര്യങ്ങളൊക്കെയാണ്. GPUവിൻ്റെ കേസ് വരുമ്പോൾ പ്ലസ്സിന് 5-core GPUയും പ്രോയ്ക്ക് 6-core GPUവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കൺസോൾ ഗെയിമിംഗ് വരെ നമുക്ക് മിറർ ചെയ്തിട്ട്, ഡിസ്പ്ലേ മിറർ ചെയ്തിട്ട് നമുക്ക് കളിക്കാനും കാര്യങ്ങളൊക്കെ പറ്റും. അതായത് ഒരു ഗെയിമിംഗ് കൺസോള് പോലെ തന്നെ ഉപയോഗിക്കാം, ഒരു ക്യാമറയായിട്ട് ഉപയോഗിക്കാം, ഒരു ഫോണായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ ഓൾ ഇൻ വൺ സംഭവമാണ് അവരിപ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള 15 പ്രോ മാക്സും 15 പ്ലസ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. പിന്നെ ഇതൊക്കെയാണ് ഡിഫറൻസ്. ഇത് തമ്മിൽ എനിക്ക് തോന്നുന്നു 15 പ്ലസ്സിന് ഒരു 85,000 ആ ഒരു റേഞ്ച് ബേസ് വേരിയൻറ്റിന് വില വരുന്നുണ്ട്. ബേസ് വേരിയൻറ്റ് നമുക്ക് 128 GB ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. പ്രോ മാക്സിൽ നമുക്ക് ബേസ് വേരിയൻറ്റ് 256 ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. പ്രോ മാക്സിന് ഒരു 140, 150 സംതിങ് 1.5 അടുപ്പിച്ചാണ് റേറ്റ് വരുന്നത്. ഇതൊരു 80-90 ആ ഒരു റേഞ്ചാണ് വില വരുന്നത്. അപ്പോൾ അതിനുള്ള ഡിഫറൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രോ ഫീച്ചേഴ്സ് എല്ലാം നിങ്ങൾക്ക് പ്രോയിൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളെ യൂസ് അനുസരിച്ചിട്ട് നിങ്ങൾ ചൂസ് ചെയ്യുക. ഒരു നോർമൽ 15 യൂസ് മതി, ബാറ്ററി ബാക്കപ്പ് വേണം, ഡിസ്പ്ലേ വലുതായിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 15 പ്ലസ് എടുക്കാം.
അല്ല നിങ്ങളൊരു യൂസ് പ്രോ യൂസേജ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട, പ്രോയിലോട്ട് തന്നെ പോവാം. പ്രോയിൽ തന്നെ നമുക്ക് ഒരു ബാറ്ററി ഒരു കൺസേൺ ആണ്, ഡിസ്പ്ലേ ഒരു കൺസേൺ ആണ് എന്നുണ്ടെങ്കിൽ പ്രോമാക്സ് അല്ല ദോഷം പ്രോ. അപ്പോൾ അത് ഇത്രയൊക്കെയാണ് നമ്മുടെ കമ്പാരിസൺ വീഡിയോ. രണ്ടും നൈസാണ് നമുക്ക്. ഞാൻ നമ്മളെ ബിൽഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ബോക്സി ഡിസൈൻ ആണെങ്കിൽ പോലും നമുക്ക് കയ്യിലൊക്കെ ഹോൾഡ് ചെയ്യാൻ ഭയങ്കര ഒരു സുഖമാണ്, കുറച്ച് കർവ്ഡ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. പിന്നെ രണ്ടിനും ബാക്ക് മാറ്റ് കാര്യങ്ങളാണ് വരുന്നത്, സൈഡിലും മാറ്റാണ്. പിന്നെ ചെറിയ രീതിയിൽ ഫിംഗർ കാര്യങ്ങളൊക്കെ പ്രിൻ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇത്രയൊക്കെയാണ് ഇത് തമ്മിലുള്ള കമ്പാരിസൺ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു പ്രോ എന്ന് പറയുമ്പോൾ എപ്പോഴും പ്രോ ആയിരിക്കും, നോർമൽ എന്ന് പറയുമ്പോൾ അത്രയും നമുക്കൊരു സ്പെക് ഡിഫറൻസ് വരും. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഒരു നോർമൽ യൂസ് ഒരു ഡെയിലി യൂസിന് നമുക്ക് ഈ ഒരു ഡിഫറൻസ് ഒന്നും അറിയത്തൂലൂല്ല, ഈ റിഫ്രഷ് റേറ്റ് ആയാലും ഒന്നും. പിന്നെ ഈ ക്യാമറ കൂടുതൽ യൂസ് ചെയ്യണവർക്ക് ഈ 5x മിസ് ചെയ്യും. ഇപ്പം പ്രോറസിലൊക്കെ ഷൂട്ട് ചെയ്യണവരാണെങ്കിൽ അത് മിസ് ചെയ്യും. പിന്നെ ആക്ഷൻ മോഡെന്ന് പറയുന്ന സംഭവം രണ്ടിലും വരുന്നുണ്ട്. 15 ലൈനപ്പിൽ ഓൾമോസ്റ്റ് എല്ലാ ഡിവൈസസിനും ആക്ഷൻ ബട്ടൺ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ആക്ഷൻ മോഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ ഫോണാണ്, 15 പ്ലസ്, 15 പ്രോമാക്സ് എൻ്റെ തന്നെയാണ്. അപ്പോൾ എൻ്റെ യൂസിന് ഈ പ്രോമാക്സ് തന്നെ വേണമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. കൂട്ടുകാരന് അവന് അവൻ്റെ നോർമൽ യൂസിനായതുകൊണ്ടാണ് പ്ലസ് എടുത്തത്. അപ്പോൾ അതിൽ തന്നെ അവന് ബാറ്ററി ഒരു കൺസേൺ ആയതുകൊണ്ടാണ് പ്ലസ് എടുത്തത്, ഇല്ലെങ്കിൽ അവൻ 15 എടുക്കുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് 15 പ്രോമാക്സും 15 പ്ലസും തമ്മിലുള്ള കമ്പാരിസൺ. പിന്നെ നിങ്ങളൊരു ഇതേപോലുള്ളൊരു ഡിവൈസ് എടുക്കുമ്പോൾ മാക്സിമം അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തിട്ട് നിങ്ങളുടെ ആവശ്യം എന്താണോ അത് നോക്കിയിട്ട് മാത്രം ഡിവൈസ് ചൂസ് ചെയ്യുക. ഇപ്പോൾ ഒരു ഐഫോൺ എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരു 3-4 വർഷം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും എടുക്കുന്നത് നോർമലി. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആവശ്യം എന്താണോ, നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് മനസ്സിലാക്കി നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് അധികം പൈസ ചിലവില്ലാതെ എന്നാൽ നമുക്ക് വേണ്ട ആപ്റ്റ് ആയിട്ടുള്ളൊരു ഡിവൈസ് നമുക്ക് സ്വന്തമാക്കാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. ഇപ്പം സ്റ്റേ ട്യൂൺഡ് ബൈ ഇറ്റ്സ് മീ തോമസ് ഹപ്പിയാൻ.